നിങ്ങൾ തയ്യാറാക്കുന്ന ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ കവർ പേജ് ജിംപ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ആദ്യം ജിംപ് തുറക്കണം. ജിംപ് തുറക്കുന്നതിന് അപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ജിംപ് ഇമേജ് എഡിറ്റർ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നുവരുന്ന ജാലകത്തിലെ ഫയൽ മെനുവിൽ നിന്നും ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ ന്യൂ ഇമേജ് ജാലകത്തിൽ ടെംപ്ലേറ്റ് എന്നതിൽ നിന്നും A4 എന്നത് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നാം തിരഞ്ഞെടുത്ത A4 എന്ന കാൻവാസ് സൈസിന് പകരം ജാലകത്തിലെ ഇമേജ് സൈസ് എന്ന ഭാഗത്തുള്ള വിഡ്ത്, ഹൈറ്റ് എന്നീ ഭാഗങ്ങളിൽ ആവശ്യമായ അളവ് നൽകിയും കാൻവാസിന്റെ വലുപ്പം നമുക്ക് നിശ്ചയിക്കാം. കാൻവാസിന്റെ വലുപ്പം സാധാരണയായി പിക്സൽ യൂണിറ്റിലാണ് ഇവിടെ ദൃശ്യമാവാറ്. എന്നാൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇഞ്ച്, മില്ലിമീറ്റർ എന്നീ യൂണിറ്റുകളും ഇവിടെ നൽകാവുന്നതാണ്. കാൻവാസ് നിർമ്മിച്ചല്ലോ, ഇനി കാൻവാസിന് അനുയോജ്യമായ പശ്ചാത്തല നിറം നൽകിയാലോ? ഇതിനായി ടൂൾ ബോക്സിലെ ഫോർഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് ടൂളിൽ നിന്നും അനുയോജ്യമായ നിറം തിരഞ്ഞെടുക്കുക. ഇനി ടൂൾ ബോക്സിലുള്ള ബ്ലെൻഡ് ടൂളിൽ ക്ലിക്ക് ചെയ്ത ശേഷം ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നോക്കൂ. നിങ്ങൾ നൽകിയ പശ്ചാത്തല നിറം ഇപ്പോൾ ക്യാൻവാസിൽ ലഭ്യമായില്ലേ? ബ്രഷ് ടൂൾ ഉപയോഗിച്ച് കവർ പേജിൽ ചിത്രം വരയ്ക്കുകയാണ് അടുത്തതായി നാം ചെയ്യുന്നത്. ഇതിനായി ബ്രഷ് ടൂളിൽ ക്ലിക്ക് ചെയ്ത ശേഷം ടൂൾ ഓപ്ഷനിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുക.
ഇനി പെൻസിൽ ടൂൾ ഉപയോഗിച്ച് ക്യാൻവാസിന്റെ താഴെയായി ഒരു വര വരയ്ക്കുക. ഇവിടെയും ടൂൾ ഓപ്ഷനിൽ അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്താൻ മറക്കരുത്. ഇനി ക്യാൻവാസിന്റെ മുകളിലായി പ്രോജക്ട് റിപ്പോർട്ടിന്റെ തലക്കെട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കുകയാണ് വേണ്ടത്. ഇതിനായി ടെക്സ്റ്റ് ടൂൾ പ്രവർത്തന സജ്ജമാക്കുക. ടൂൾ ഓപ്ഷനിൽ നിന്നും ആവശ്യമായ ഫോണ്ട് നിറം, ഫോണ്ട് വലിപ്പം എന്നിവ തിരഞ്ഞെടുക്കാം. ടെക്സ്റ്റ് ടൂൾ തിരഞ്ഞെടുത്ത് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തിയ ശേഷം ക്യാൻവാസിന്റെ മുകൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിനെ മൂവ് ടൂൾ ഉപയോഗിച്ച് അനുയോജ്യമായ ഭാഗത്തേക്ക് നീക്കി ക്രമീകരിക്കുക. ഇനി കവർ പേജിന് ആവശ്യമായ മറ്റ് ടെക്സ്റ്റുകളും ഇതേ രീതിയിൽ അനുയോജ്യമായ സ്ഥലങ്ങളിൽ ചേർക്കുക. തുടർന്ന് ഈ ഫയൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക.